ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോയുമായിട്ടാണ്. ഇന്ന് നമ്മൾ ഇതിലൂടെ കാണിക്കുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ഒരു കോർക്ക് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിലിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ യൂസ്ഫുള്ളായ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിന് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഇതുപോലെ ചകിരിയിൽ നിന്ന് ചകിരിച്ചോറ് ഇങ്ങനെ എടുക്കുക. പിന്നെ ആവശ്യമായി വേണ്ടി വരുന്നത് ഒരു ഫെവിക്കോളും കൂടി മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കും. നമുക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പേ ഏത് ബോട്ടിലിനാണോ ഈ കോർക്ക് ആക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് പേപ്പറോ എടുത്ത് ആ ഒരു ബോട്ടിലിന് ഒന്ന് അളവെടുത്ത് മുറിക്കുക. എങ്ങനെയാണെന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോണ് പോലെ ആക്കിയാലാണ് നമുക്ക് കുറച്ചും കൂടി കറക്റ്റായിട്ട് ആ ഒരു സൈസ് കിട്ടുക. നേരെ സ്ട്രൈറ്റായി ചുറ്റിയെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സി ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ടൈറ്റായി കൈന്നത്രയും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിത് ഒരു ദിവസം മൊത്തം വെയിലത്ത് വെച്ചെടുത്താൽ തന്നെ നമ്മുടെ കോർക്ക് തയ്യാറായി കിട്ടും. പക്ഷേ ഇപ്പോൾ മഴക്കാലമായതിനാൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാത്രമേ ഇത് റെഡിയായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോർക്ക് നമുക്കൊന്ന് നോക്കി നോക്കാം. നല്ല കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ അതേ ഷേപ്പിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കോർക്കുണ്ടാക്കുന്ന ഐഡിയയും അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ ക്രാഫ്റ്റും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.